ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മളുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇന്ത്യൻ ഭൂപ്രകൃതി ജ്യോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ടുള്ള ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ സെക്കൻഡ് പാർട്ടാണ് ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഭൗമോപരിതല സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ നാല് ഭൂപ്രകൃതി വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരസമതലങ്ങളും ദ്വീപുകളും അതിൽ ഉത്തരപർവ്വത മേഖല നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് മഹാസമതലത്തെക്കുറിച്ച് പഠിക്കാം ഹിമാലയത്തിന് തെക്കും ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്കായും സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് മഹാസമതലം ഹിമാലയത്തിന് തെക്കും ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്കായും സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് മഹാസമതലം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളിലൂടെയും അവയുടെ പോഷക നദികളുടെയും അവസാദ നിക്ഷേപഫലമായി രൂപം കൊണ്ട സമതല പ്രദേശമാണ് മഹാസമതലം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെയും അവയുടെ പോഷക നദികളുടെയും അവസാദ നിക്ഷേപ ഫലമായി രൂപം കൊണ്ട സമതല പ്രദേശമാണ് മഹാസമതലം എക്കൽ മണ്ണാൽ സമ്പുഷ്ടമാണ് ഈ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ് മഹാസമതലം ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് മഹാസമതലം ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് മഹാസമതലം ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നതും മഹാസമതലമാണ് സത്ലജ് സമതലം ഗംഗാ സമതലം ബ്രഹ്മ ബ്രഹ്മപുത്ര സമതലം എന്നിവ സ്ഥിതി ചെയ്യുന്നത് മഹാസമതലത്തിലാണ് ഗംഗാ സമതലത്തിന് കീഴ്ഭാഗത്തായി രൂപം കൊള്ളുന്ന ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് സുന്ദർബൻ ഡെൽറ്റ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയും ഏത് തന്നെയാണ് സുന്ദർബൻ ഡെൽറ്റയാണ് രണ്ട് നദികൾക്കിടയിലെ എക്കൽ പ്രദേശമാണ് ഡോബ് മഹാസമുദ്രത്തിലെ പ്രധാനപ്പെട്ട നാല് ഭൂപ്രദേശങ്ങളാണ് ബാബർ ബംഗർ ടെറായ് ഗാദർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഉദ്ഭവ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ് ഈ ഉത്തരമഹാസമതലത്തിൻ്റെ വിസ്തീർണം ഏഴു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതല നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ധാന്യപ്പുര ഭക്ഷ്യക്കലവറ എന്നറിയപ്പെടുന്ന ഭൂഭാഗമാണ് ഉത്തരമഹാസമതലം എന്നാൽ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് അതേപോലെ ദക്ഷിണേന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് പഞ്ചാബിലെ കൃഷിയെ സഹായിക്കുന്ന കാറ്റാണ് പശ്ചിമ അസ്വസ്ഥത ഉത്തരമഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് താർ മരുഭൂമി അഥവാ രാജസ്ഥാൻ മരുഭൂമി രാജസ്ഥാനിലെ പ്രധാന മണ്ണിനമാണ് മരുഭൂമി മണ്ണ് രാജസ്ഥാനിലെ പ്രധാന ഭക്ഷ്യവിഭവമാണ് ബജ്ര ജോവർ റാഗി ഉത്തരമഹാസമതലത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദരവനം ഡെൽറ്റ എന്ന് പറഞ്ഞു ഈ സുന്ദരവനം ഡെൽറ്റയ്ക്ക് പേരുവരാൻ കാരണമായ കണ്ടൽച്ചെടിയാണ് സുന്ദരി മരങ്ങൾ സുന്ദരവനം ഡെൽറ്റയുടെ തെക്കേ അർദ്ധഭാഗമാണ് മാർഷി ട്രാക്ക് ഇത് ചതുപ്പ് നിലമാണ് ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഭൂഭാഗമാണ് ഉത്തരമഹാസമതലം ഏറ്റവും കൂടുതൽ ഗതാഗത സൗകര്യമുള്ള ഭൂഭാഗവും ഏത് തന്നെയാണ് ഉത്തര മഹാസമതലമാണ് ലൂണി സരസ്വതി നദികൾ നിർമ്മാണ പ്രവർത്തനത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ഇന്ത്യയിലെ ഭൂഭാഗമാണ് ഉത്തര മഹാസമതലം വടക്കൻ സമതലങ്ങളിലെ എക്കൽ മണ്ണിനെ വേർതിരിക്കുന്നത് ഖാദർ ബംഗർ ഗാദർ പുതിയതും ഏറ്റവും ഫലപുഷ്ടിയുള്ളതുമായിട്ടുള്ള മണ്ണാണ് ഖാദർ ബംഗർ പഴയ മണ്ണിനുമാണ് കേരള തീരപ്രദേശത്ത് കണ്ടുവരുന്ന എക്കൽ മണ്ണാണ് തീരദേശ എക്കൽ മണ്ണ് എക്കൽമണ്ണ് ഉത്തരമഹാസമതലത്തിൻ്റെ ഉപവിഭാഗങ്ങളാണ് പഞ്ചാബ് ഹരിയാന സമതലം രാജസ്ഥാനിലെ മരുസ്തലി ബാഗർ സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര സമതലം ഈ മഹാസമതലത്തിലെ സമതലങ്ങളിലെ സമതല പ്രദേശങ്ങളുടെ രൂപീകരണത്തിന് സഹായിച്ച നദികളും കൂടിയുണ്ട് നമുക്ക് പഠിക്കാൻ പഞ്ചാബ് ഹരിയാന സമതലം സിന്ധുവും പോഷക നദികളും സഹായിച്ചിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലം രൂപീകരിച്ചിരിക്കുന്നത് രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ പ്രദേശങ്ങൾ ലൂണി സരസ്വതി നദികൾ ഗംഗാ സമതലം ഗംഗയും പോഷക നദികളും ആസാമിലെ ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്രയും പോഷക നദികളും നമുക്ക് ഉപദ്വീപിയൻ പീഠഭൂമിയെക്കുറിച്ച് പഠിക്കാം ഉത്തരമഹാസമതലത്തിനും പൂർവ്വഘട്ടത്തിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഉപദ്വീപീയൻ പീഠഭൂമി വളരെ പഴക്കമേറിയതും കാഠിന്യമേറിയതുമായ ഇന്ത്യയുടെ ഭൂഭാഗമാണ് ഉപദ്വീപീയൻ പീഠഭൂമി ഉപദ്വീപീയൻ പീഠഭൂമിയിൽ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഏതൊക്കെയാണ് മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഉയർച്ച താഴ്ചകളുള്ള ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തീർണം പതിനഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കേരളത്തിലെ ആനമുടി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് ഉപദ്വീപിയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മീറ്റർ പശ്ചിമഘട്ടവും പൂർവഘട്ടവും തമ്മിൽ സന്ധിക്കുന്ന മേഖലയാണ് തമിഴ്നാട്ടിലെ നീലഗിരി പശ്ചിമഘട്ടവും പൂർവഘട്ടവും തമ്മിൽ സന്ധിക്കുന്ന മേഖലയാണ് നീലഗിരി ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂഭാഗമാണ് ഉപദ്വീപീയൻ പീഠഭൂമി ഉപദ്വീപിയൻ നദികൾ നോക്കാം കിഴക്കോട്ട് ഒഴുകുന്നത് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി പടിഞ്ഞാറോട്ട് നർമ്മദ താപ്തി വടക്ക് ഭാഗത്തേക്ക് ചമ്പൽ സിന്ധ് ബിത്വ സോൺ കെൻ ലൂണി സരസ്വതി വിന്ധ്യ പർവ്വത നിരകൾക്കിടയിൽ കൂടി പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് നർമ്മദ സത്പുര പർവ്വതത്തിന് തെക്ക് ഭാഗത്തു കൂടി പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് താപ്തി മധ്യ ഉന്നത തടത്തെ രണ്ടായി വേർതിരിക്കുന്ന ഉപദ്വീപീയ നദിയാണ് നർമ്മദ നർമ്മദാ നദിയുടെ വടക്കൻ ഭാഗം മാൾവ പീഠഭൂമി ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്ക് ഭാഗത്തുള്ള ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി അഥവാ ഡെക്കാൻ ട്രാബ്സ് മേഖല രാജസ്ഥാൻ മുതൽ ഡൽഹി വരെ വ്യാപിച്ചിരിക്കുന്ന പർവ്വത നിരയാണ് ആരവല്ലി ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സസ്യജാലമാണ് ഉഷ്ണമേഖല മേഖല ഇലപ്പൊഴിയും കാടുകൾ ഇവിടുത്തെ പ്രധാന സസ്യജാലമാണ് തേക്ക് സാൽ ചന്ദനം മുള പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ പടിഞ്ഞാൻ ചെരുവിലെ സസ്യജാലമാണ് ഉഷ്ണ മഴക്കാടുകൾ അഥവാ ഹരിതവനം ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണിനമാണ് കറുത്ത മണ്ണ് അഥവാ റിഗർ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ് ചുവന്ന മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം അയർണോക്സൈഡ് അഥവാ ഇരുമ്പിന്റെ അംശം വേനലും മഴയും ഇടവിട്ടനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് മധ്യ ഉന്നതതടം ഡെക്കാൻ പീഠഭൂമി മാൾവാ പീഠഭൂമി ബുദ്ധേൽഘട്ട് അഥവാ ബഘേൽഘട്ട് ചോട്ട നാഗ്പൂർ പീഠഭൂമി കത്യാവർ കച്ച് ഉപദ്വീപ് ആരവല്ലി നിരകൾ വിന്ധ്യാനിരകൾ സത്പുര നിരകൾ പൂർവ്വഘട്ടം പശ്ചിമഘട്ടം നീലഗിരി കുന്നുകൾ ആനമുടി ആനമുടിക്കുന്ന് ഗംഗയിലേക്ക് നേരിട്ട് പതിക്കുന്ന ഉപദ്വീപിയൻ നദിയാണ് സോൺ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗവും ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇടതൂർന്ന വനങ്ങളാലും താഴ്വരകളാലും സമൃദ്ധമായ പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട രണ്ട് ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് മദ്യമേടുകൾ ഡക്കാൻ പീഠഭൂമി മദ്യമേടുകളെ കുറിച്ച് പഠിക്കാം നർമ്മദാ നദിക്ക് വടക്കായാണ് മദ്യമേടുകൾ സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറൻ മേഖലയിൽ വിസ്തൃതമായ മദ്യമേടുകൾ കിഴക്കൻ മേഖലകളിൽ എത്തുമ്പോൾ വിസ്തൃതി കുറഞ്ഞു വരുന്നു മദ്യമേടുകളുടെ കിഴക്കൻ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാന മലനിരയാണ് രാജ്മഹൽ ഹിൽസ് ജാർഖണ്ഡ് മേഘാലയ ആൻഡ് അങ്കലോങ് പീഠഭൂമികൾ സ്ഥിതി ചെയ്യുന്നത് മദ്യമേടുകളിലാണ് മദ്യമേടുകളുടെ കിഴക്കൻ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് ബുദ്ധേൽഗഡ് ഓർ ബഗേൽഗഡ് മദ്യമേടിലൂടെ തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്ക് ദിശയിലേക്ക് ഒഴുകുന്ന പ്രധാന നദികളാണ് ചമ്പൽ സിന്ധ് ബെദ്വ കെൻ ഇനി നമുക്ക് മാൾവാ പീഠഭൂമിയെക്കുറിച്ച് നോക്കാം മാൾവാ പീഠഭൂമിയുടെ പ്രധാന പ്രദേശങ്ങളിലേറെയും ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് മാൾവാ മധ്യപ്രദേശ് വിന്ധ്യ മലനിരകൾക്കും ആരവല്ലി മലനിരകൾക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവാ പീഠഭൂമി മധ്യമേടുകളുടെ ഭൂരിഭാഗവും മാൾവാ പീഠഭൂമിയുടെ ഭാഗമാണ് മാൾവാ പീഠഭൂമി മധ്യമേടുകളുടെ പടിഞ്ഞാറ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു ചോട്ടാ നാഗ്പൂർ മധ്യപുൽമേടുകളുടെ കിഴക്കൻ പ്രദേശത്ത് ഉൾപ്പെടുന്ന പീഠഭൂമിയാണ് നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ചോട്ടാനാഗ്പൂർ പീഠഭൂമി നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ബീഹാർ ഒഡീഷ ഛത്തീസ്ഗഡ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ദാമോദർ ആരവല്ലി പർവ്വത നിരയെക്കുറിച്ച് പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരുശിഖർ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ ആരവല്ലി പർവ്വത നിരയിലെ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു മൗണ്ട് അബു സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വത നിരയിലാണ് മൗണ്ട് അബൂയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ജൈനമത കേന്ദ്രമാണ് ദിൽവാരാ ക്ഷേത്രം ദിൽവാരാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബൂലാണ് ഹാൽഡിഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ആരവല്ലിയാണ് ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് അജ്മീർ മാൾവാ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയും ആരവല്ലിയാണ് മൗണ്ട് അബൂൽ സ്ഥിതി ചെയ്യുന്ന തടാകം നക്കി തടാകം വിന്ധ്യാ സത്പുര നിരകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വിഭജിക്കുന്ന പർവ്വത നിരയാണ് വിന്ധ്യാനിരകൾ വിന്ധ്യാനിരകൾക്ക് സമാന്തരമായി നർമ്മദ താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് സത്പുര നിരകൾ വിന്ധ്യാ സത്പുര പർവ്വത തമ്മിൽ ബന്ധിപ്പിക്കുന്ന മലനിരകളാണ് മൈക്കല നിരകൾ മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്ച്മാർഹി സ്ഥിതി ചെയ്യുന്ന മലനിര സത്പുര മലനിരയാണ് സത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ദുബ് ഗാർഗ് അസിർഗഢ് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിര സത്പുരയാണ് സത്പുരയുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് പശ്ചിമാർഹി മധ്യപ്രദേശ് വിന്ധ്യ സത്പുര താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ കിഴക്ക് നിന്ന് ഉദ്ഭവിച്ച് പടിഞ്ഞാറ് പതിക്കുന്ന നദിയാണ് നർമ്മദ നർമ്മദ നദിയുടെ പതനസ്ഥാനം അറബിക്കടലാണ് താർ മരുഭൂമിയെക്കുറിച്ച് പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് താർ മരുഭൂമി ആരവല്ലി കുന്നുകൾക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മരുഭൂമിയാണ് താർ മരുഭൂമി താർ മരുഭൂമി പ്രദേശത്ത് ലഭിക്കുന്ന വാർഷിക മഴയുടെ അളവാണ് നൂറ്റി അമ്പത് മില്ലിമീറ്ററിൽ താഴെ താർ മരുഭൂമി വ്യാപിച്ചിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് താർ മരുഭൂമി ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി രാജസ്ഥാനിലെ ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്നത് താർ മരുഭൂമിയിലാണ് താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ജയ്സാൽമീർ ഡാൻ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി നർമ്മദാ നദിക്ക് തെക്കായിട്ടാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് വടക്ക് സത്പുര തൊട്ട് തെക്ക് കന്യാകുമാരി വരെയാണ് ഡെക്കാൻ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പ്രധാന കുന്നുകളാണ് മൈക്കലാനിരകൾ മഹദേവ കുന്നുകൾ കൈമൂർ കുന്നുകൾ സഹ്യാദ്രി നീലഗിരി ആനമലൈ കാർഡമം ഹിൽസ് എന്നിവ ഡെക്കാൻ പീഠഭൂമിക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് കാണപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമിക്ക് കിഴക്കായി പൂർവ്വഘട്ടവും പടിഞ്ഞാറ് പശ്ചിമഘട്ടവും സ്ഥിതി ചെയ്യുന്നു വടക്ക് പടിഞ്ഞാറ് ഭാഗം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി പുറത്തുവന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായ പ്രദേശമാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല ഡെക്കാൻ പീഠഭൂമിയിൽ ലാവ ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണിനും കാണപ്പെടുന്ന മേഖലയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല ഡെക്കാൻ ട്രാപ്പ് മേഖല ഏത് ശിലകളാൽ നിർമ്മിതമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്നേയ ശിലകൾ പരുത്തി കൃഷിക്കും കരിമ്പ് കൃഷിക്കും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് ഡെക്കാൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് പൂനെ ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി ഡക്കാൻ പീഠഭൂമിയെ പ്രധാനമായും തരംതിരിച്ചിരിക്കുന്നത് പശ്ചിമഘട്ടം പൂർവ്വഘട്ടം പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാം ലോകത്തിലെ ജൈവ വൈവിധ്യ പ്രധാനമായ കേന്ദ്രങ്ങളിലൊന്നാണ് പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തിന്റെ ശരാശരി നീളം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ആണ് ഗുജറാത്ത് മഹാരാഷ്ട്ര അതിർത്തി മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടം വ്യാപിച്ച് കിടക്കുന്നു പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് കേരളം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്ന് അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് പശ്ചിമഘട്ടത്തിന്റെ തെക്കേയറ്റത്തുള്ള മലനിരയാണ് അഗസ്ത്യാർ മലനിരകൾ മഹാരാഷ്ട്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യാദ്രി പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഹ്യപർവ്വതം തമിഴ്നാട്ടിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് നീലഗിരിമല നീലഗിരി മലയിലെ ആദിവാസ ഗോത്ര വിഭാഗമാണ് തോടർ പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ കമ്മീഷന്റെ തലവൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ രണ്ടായിരത്തി ഒൻപത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് മുപ്പത്തി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ പന്ത്രണ്ട് താലൂക്കുകൾ പൂർണ്ണമായും രണ്ട് താലൂക്കുകൾ ഭാഗികമായും പരിസ്ഥിതി ലോല മേഖലയിലാണ് മാധവകാർഡിൽ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുന്ന വില്ലേജുകളുടെ എണ്ണമാണ് ഒന്ന് രണ്ട് മൂന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് കസ്തൂരിരംഗൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ കുറിച്ച് പഠിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വ്യക്തിയാണ് ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ പൂർവഘട്ടം ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവ്വഘട്ടം മഹാനദീ താഴ്വര മുതൽ നീലഗിരിയുടെ തെക്കുവരെ വ്യാപിച്ചിരിക്കുന്ന പർവ്വത നിരയാണ് പൂർവ്വഘട്ടം പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നീലഗിരി കുന്നുകൾ മഹേന്ദ്രഗിരി റോയ് ജാവതി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പൂർവ്വഘട്ടം നല്ലമല പളനി നൽകൊണ്ട എന്നീ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് പൂർവ്വഘട്ടത്തിലാണ് പൂർവഘട്ടത്തിലൂടെ ഒഴുകുന്ന നദികളാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി ഇനി നമുക്ക് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊടുമുടികളുണ്ട് അത് ഏതൊക്കെയാണെന്ന് പഠിക്കാം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്താ ആന്ധ്രാപ്രദേശ് ജിന്താഗാഡ ആന്ധ്രാപ്രദേശ് കുന്നുകളിലെ ഏറ്റവും ഉയർന്ന ഭാഗം ദോഡാബേട്ട തമിഴ്നാട്ടിലെ ദോഡാബേട്ട നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയർന്ന ഭാഗം ദോഡാബേട്ട സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ദുബ്ഗാർഹ് മധ്യപ്രദേശിലെ ദുബ്ഗാർഹ് ആരവല്ലി നിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗുരുശിഖർ രാജസ്ഥാൻ നാഗ്പൂരിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് പരസ്നാദ് കുന്നുകൾ ജാർഖണ്ഡ് നാഗ്പൂരിലെ ഏറ്റവും ഉയരം കൂടിയ കുന്നുകളാണ് പരസ്നാദ് കുന്നുകൾ ഈയൊരു വീഡിയോയിൽ നമ്മൾ ഉത്തരമഹാസമതലത്തെക്കുറിച്ചും ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ചും പഠിച്ചു അടുത്ത വീഡിയോയിൽ നമുക്ക് തീരസമതലങ്ങളും ദ്വീപുകളെയും കുറിച്ച് പഠിക്കാം അപ്പോൾ അതുവരേക്കും ബായ് താങ്ക്